നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മുഖമല്ലാതെ ഡള്ളായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ മുഖത്ത് ഒന്നും തേക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ചില ദിവസം നമുക്ക് ഒന്നിനും ഒരു മൂഡില്ലാത്തൊരു ദിവസം ഉണ്ടാവും ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവും അങ്ങനെ ഒരു ദിവസമായിരുന്നു എനിക്കിന്ന് ഞാൻ മുഖത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അലച്ച ദിവസം രാവിലെ എണീച്ചു കൊണ്ട് പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടാക്കിയ ടോണർ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ടോണർ ചെയ്യാറുള്ളതാണ് അതുപോലെ തന്നെ ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയ പൊട്ടറ്റോടെ സിറം ഞാൻ യൂസ് ചെയ്യാറുണ്ട് ദിവസവും ചെയ്യാറുണ്ട് രാവിലെ തന്നെ എണീച്ചതും ചെയ്യാറുണ്ട് പിന്നെ മുഖം ഉച്ചയ്ക്ക് കഴുകി അത് പിന്നെയും അത് മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെയും സിറവും ടോണർ ആദ്യം അടിക്കും അതിനുശേഷം സിറം ഉപയോഗിച്ചിട്ട് അത് മാത്രം അപ്പം ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അല്ലാണ്ട് വേറെ ഒരു ക്രീമും ചെയ്യില്ലേ നല്ല എല്ലാവരും ചോദിക്കാൻ തുടങ്ങി മുഖത്ത് നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്താ ചെയ്യണമെന്നുള്ളത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ ഇന്ന് ശരിക്കും നല്ലൊരു ഡൾനെസ് ആണ് മുഖത്തിന് മുഖത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആകെ ഒരു മാതിരി ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഡൾനെസ് ഒന്ന് മാറ്റി ഒന്ന് മുഖം ഒന്ന് ക്ലിയർ ആക്കി എടുത്താലോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് ഒരു അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാണ് നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഒരു ബൗൾ വയ്ക്കുക. ബൗളിലേക്ക് നമുക്ക് മുഖത്തെ അഴുക്കൊക്കെ കളഞ്ഞ് നമുക്ക് ആ ഒരു നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി നല്ലപോലെ സഹായിക്കുന്ന സാധനമാണ് കടലമാവ്. അപ്പോൾ ഞാൻ കടലമാവാണ് അര സ്പൂൺ എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ അര സ്പൂൺ നമുക്ക് കോഫി പൗഡറാണ് വേണ്ടത്. കോഫി പൗഡർ എടുത്ത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്കിതിക്ക് ആവശ്യം തൈരാണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തൈരിന് പകരം റോസ് വാട്ടറോ എന്താ പറയുക തക്കാളി ജ്യൂസോ എന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി വേണം. വേറൊന്നുമല്ല കുറച്ച് പഞ്ചസാര വേണം. നമ്മൾ ആദ്യം മുഖം ഒന്ന് സ്ക്രബ് ചെയ്യുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള എന്താ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ പാക്കും കൂടി ഇടുകയാണ്. ഒരു സ്ക്രബ് ഒരു 3 മിനിറ്റോ നിങ്ങൾക്ക് ടൈം ഉള്ള പോലെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രബ് ചെയ്യാം. 4 മിനിറ്റോ 5 മിനിറ്റോ എത്ര നിങ്ങൾക്ക് സമയമുള്ള വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഇത് നല്ല കട്ടിക്ക് പാക്കാക്കി ഇടുക. അപ്പോൾ ഞാനതൊന്ന് നല്ലപോലെ സ്ക്രബ് ചെയ്യണം മുഖം. ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് പാക്കായി ഇടാം. പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ഡൾനെസ് മാറി നമ്മുടെ മുഖം ഒന്ന് ക്ലിയറായി നല്ലൊരു കളറ് തോന്നും നല്ലൊരു ഗ്ലോ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം മുഖത്ത് ചെയ്തിട്ട് ആദ്യം സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാൻ പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് ഞാനൊന്ന് സ്ക്രബ് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒരു സ്ക്രബ് കൊടുത്തു കേട്ടോ മുഖത്തിന്. നല്ലപോലെ സ്ക്രബ് ചെയ്തു. നല്ല നൈസായിട്ട് നമ്മൾ സ്പീഡിൽ അമർത്തി ഒന്നും ചെയ്യരുത്. മുഖത്തിനെ നോവിക്കാത്ത വിധത്തിൽ നമ്മൾ ഒരു സ്ക്രബ് കൊടുത്തു. ഇതേ തന്നെ എന്നിട്ട് നമുക്ക് പാക്കും ഇട്ട് കൊടുക്കുക. മുഖം ഒരൊറ്റ യൂസ് കൊണ്ട് നല്ല ക്ലിയറായി. സൺടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഡൾനെസ് ഉണ്ടെച്ചാൽ അത് മാറി നല്ല അടിപൊളി വൃത്തിയായി ക്ലിയറാക്കി തരാൻ ഇത് മതി. വീട്ടിലുള്ള അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടമ്മമാർക്ക് ഇതൊക്കെ ചെയ്യാം. വീട്ടമ്മമാർക്കല്ല കേട്ടോ എല്ലാവർക്കും ഇത് ചെയ്യാം. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അണിച്ചാലും കോളേജൊക്കെ വിട്ട് വന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അണിച്ചാലും സ്കൂളൊക്കെ വിട്ട് വന്ന് മുഖത്ത് കരിവാളിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ നിങ്ങൾ ഇത് തേച്ചാൽ മതി. നിങ്ങൾക്ക് ആ കരിവാളിപ്പും ആ ഒരു മുഖത്തിലൊരു മാറ്റവും ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ തോന്നില്ലേ ചില ദിവസം നമ്മളെ കണ്ട അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പം ഞാൻ മുഖത്ത് മുഴുവൻ തേച്ചു. ഇപ്പോൾ കഴുത്തിലും കൂടി തേച്ച് കൊടുക്കുകയാണേ. ഇപ്പം ഞാൻ മുഖത്തും കഴുത്തിലും മൊത്തം തേച്ച് കൊടുത്തു. ഇത്രയും രണ്ടും ഓരോ സ്പൂൺ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ളതും ആവും മുഖത്തേക്കും കഴുത്തേക്കും ഉള്ളതാവും. നിങ്ങൾക്ക് കൈക്കും കൂടി വേണമെന്നു വെച്ചാൽ നിങ്ങൾ എക്സ്ട്രാ ഒരു രണ്ടും ഓരോ സ്പൂണും കൂടി എടുത്ത് രണ്ട് കൈയിലും നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാക്കായിട്ടിടാം. ഞാനിപ്പോൾ കഴുത്തിൽ സ്ക്രബ് ചെയ്തിട്ടില്ല. ഞാൻ കഴുത്തിൽ ഇനിയിപ്പോൾ പാക്കായിട്ട് ഇട്ടു. ഞാനിപ്പോൾ കഴുകി കളയുന്ന സമയത്ത് കഴുത്തിൽ ഒന്നൊരു ഇത് കൊടുക്കും. അതിന് ശേഷമേ ഞാൻ കഴുകി കളയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വെയിറ്റ് ചെയ്യുക ഉണങ്ങണവരെ. അതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് അതിൻ്റെ ഞാനിത് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ.
ഇപ്പോ ഞാൻ ഫേസ് നല്ലപോലെ കഴുകി എടുത്തിട്ട് വന്നു ട്ടോ മുഖത്തെ ഡൽനെസ് ഒക്കെ മാറി മുഖം ഒന്ന് നല്ലൊരു ക്ലിയർ ആയി നല്ലൊരു എന്താ പറയാ നല്ലൊരു ഗ്ലോ വന്നു മുഖത്തിന് ഇപ്പോ ആ ഒരു ഡൽനെസ് ഉള്ളതൊക്കെ മാറിണ്ടേ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളതും ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾക്ക് നോക്ക ചേഞ്ച് എത്രയുണ്ട് എന്നുള്ളത് അത്ര അടിപൊളി ചേഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം നിങ്ങളുടെ കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണേ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ